ഇപ്പോൾ കോൺഗ്രസ് നേതാവ് അനിൽ അക്കര മാധ്യമങ്ങളെ കാണുന്നു തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഞാനല്ല, പിന്നെ ഈ കേസ് അന്വേഷിച്ചത് ഇഡിയാണ്, ഞാനല്ല. അപ്പൊ ആദ്യത്തെ അന്വേഷണം പി കെ ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ എന്റെ എല്ലാ തെളിവുകളും ഉള്ള ആള് പി കെ ബിജുവാണ്. അപ്പൊ ഈ തെളിവുകൾ ആദ്യം പുറത്തുവിടേണ്ടത് പി കെ ബിജു തന്നെയാണ്. ഞാൻ കൃത്യമായി പറഞ്ഞ ആരോപണം ഈ അന്വേഷണത്തെ കമ്മീഷന്റെ ഭാഗമായ പി കെ ബിജു ഈ കേസിലെ ഒന്നാം പ്രതിയായ സതീഷ് കുമാറിനെ ഒഴിവാക്കി എന്നുള്ളതാണ് എൻ്റെ ആരോപണം. ആ ആരോപണത്തിനകത്ത് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാരണം അതിൻ്റെ തെളിവ് തേടി പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ ഏത് ജയിലിലാണ് അന്വേഷിച്ചത് എന്നുള്ളത് പോയി നോക്കിയാൽ അദ്ദേഹത്തിന് കാണാൻ കഴിയും. അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. പിന്നെ പി കെ ബിജു പറഞ്ഞ കാര്യം, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനും ഇല്ല, ഇങ്ങനെ ഒരു കമ്മീഷൻ ഞാനും അംഗമായിട്ടില്ല എന്നതാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വളരെ രസകരമായ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ മറ്റേ മോഹൻലാലും ശോഭനയും കൂടി ഏതാ സിനിമ, ഏതാ അല്ലെന്ന, ഈ ഒരു താനാരാണെന്ന് തനിക്കറിയും, തേൻമാവിൻ കൊമ്പത്ത്. അപ്പോൾ ഞാൻ തേൻമാവിൻ കൊമ്പത്താണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ എടുത്ത് നോക്കിയപ്പോൾ വളരെ ഭംഗിയായിട്ട് അതിനകത്ത് പറയുന്നു, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ ചോദിക്കും താൻ ആരാണെന്ന് ചോദിക്കുന്ന കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇങ്ങനെ പെട്ടെന്ന് ആളുകൾക്ക് മറവി വരേണ്ട കാര്യമുണ്ടോ? ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എത്രയോ നാളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇരിഞ്ഞാലക്കുടയിലും അതിനുശേഷം സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസും തെളിവെടുപ്പ് നടത്തിയത് നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ സി പി എം പോലൊരു പാർട്ടി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഇ ഡിയുടെ അന്വേഷണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാലാമത്തെ അന്വേഷണമാണ്. മൂന്ന് സർക്കാർ വകുപ്പുകളുടെയും ഒന്ന് പി കെ ബിജു നടത്തിയ അന്വേഷണമാണ്. നിങ്ങൾ പിന്നെ തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകരാണ്. കഴിഞ്ഞ 8-ാം തീയതി തൃശ്ശൂർ കോർപ്പറേഷനിൽ കോർപ്പറേഷൻ്റെ ഭരണസമിതി യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ രാജൻ ബല്ലൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൗൺസിലർമാരുടെ അഴിമതി ആരോപണം ഉന്നയിച്ച സമയത്ത് ഈ കമ്മീഷനിൽ അംഗമായ പി കെ ഷാജൻ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഞാനും പി കെ ബിജുവും പോയി ഇത് മാസങ്ങളോളം എടുത്ത് ഈ അന്വേഷണം നടത്തി, അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്, നിക്ഷേപകരുടെ ഒരു പണവും നഷ്ടപ്പെടില്ല എന്ന് ഷാജൻ പറഞ്ഞത് കഴിഞ്ഞ 8-ാം തീയതിയാണ്. ഇന്നിപ്പോൾ അത്രയും ദിവസമായിട്ടില്ല, ഇന്ന് 10-ാം തീയതിയാണ്. 2 ദിവസം മുമ്പാണ് തൃശ്ശൂരിൽ ഷാജൻ പറഞ്ഞത്. തൻ്റെ സഹ പ്രവർത്തകൻ കൂടി പറഞ്ഞതും അല്ലെങ്കിൽ ഇതൊന്നും ഓർമ്മയില്ലാതെയാണോ പി കെ ബിജു നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ 2-ാമത് ഞാൻ അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തു. ആ വെല്ലുവിളി ഏറ്റെടുത്തതിൻ്റെ ഭാഗമായ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇദ്ദേഹത്തെ അന്വേഷണ കമ്മീഷനായി നിയമിച്ചതിൻ്റെ രേഖ ഞാൻ ഫേസ്ബുക്കിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത് ഞാനൊരു ചെറിയൊരു ക്ലിപ്പ് മാത്രമാണ് ഇട്ടത്. അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ സി പി എം ജില്ലാ കമ്മിറ്റിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഇട്ട രേഖ വ്യാജമാണെങ്കിൽ അദ്ദേഹത്തിന് അവർക്ക് നിയമപരമായി അതിനെ നേരിടാം. മാനാഷ്ട്രം അവർക്കുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഒരു കാര്യം എനിക്കുള്ളത്, പിന്നെ എനിക്ക് ഞാൻ പാപ്പർസൂട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി കൊടുത്തതിന് ശേഷം പിന്നീട് ഇത് കുറയ്ക്കരുത്. എ സി മോദി നേരത്തെ കൊടുത്ത 1 കോടിയാണ്. പിന്നെ എൻ്റെ മാനത്തിന് ചെറിയ വിരന്ന് നിശ്ചയിച്ച പോലെ ആവരുത്. ഒറ്റ ഇതിൽ നിൽക്കണം. അത് ഞാൻ ആ വെല്ലുവിളിക്കാം. ഞാൻ ഇട്ടത് വ്യാജമാണെങ്കിൽ സി പി എമ്മിന് നടപടി സ്വീകരിക്കാം. എന്റെ പിതാവിന്റെ പേര് അക്കരപ്പെട്ടേക്കൽ അന്തോണി എന്നാണ്. അത് ഞാൻ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ അവളോട് ചോദിക്കേണ്ട കാര്യം എനിക്കില്ല. അതാ ഞാൻ പറഞ്ഞല്ലോ, അതെനിക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ അവളോട് ചോദിക്കേണ്ട കാര്യമില്ല. അല്ല അത് അദ്ദേഹം ഞാൻ ആൾക്കൊന്നും ഓർമ്മയില്ലോ, കമ്മീഷൻ അംഗമായ ആൾക്ക് പോലും ഓർമ്മയില്ല. ഞാനത് കൃത്യമായി പറഞ്ഞല്ലോ, ഞാനത് ആധികാരികമായി തന്നെയാണ് പറഞ്ഞത്. ഇനി വേറൊരു എം പി ഉണ്ടെങ്കിൽ അത് വരട്ടെ. അല്ല ഒരു മിനിറ്റ്, ഇപ്പൊ സി പി എമ്മിന്റെ ഒരു എം എൽ എ വന്നു, പിന്നെ ഇപ്പൊ ഒരു എം പി മുൻ എം പി വന്നു, ഇനി ഒരു മുൻ എം പി കൂടി ഉണ്ടെങ്കിൽ ഈ സതീഷ് കുമാർ പറഞ്ഞ പേരേതാണ്? നിങ്ങൾ തൃശ്ശൂരിലെ ഏത് സി പി എം നേതാവിനോട് എടുത്തു ചോദിക്കും, സതീഷ് കുമാർ പറഞ്ഞത് ശ്രീമതി ടീച്ചറുടെ സഹോദരിയുടെ മകൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിലേഷനാണെന്ന് പറഞ്ഞത്. ഇതേവരെ സതീഷ് കുമാർ അത് മാറ്റി പറഞ്ഞിട്ടില്ല. അതിന് ഇനിയിപ്പോൾ ശ്രീമതി ടീച്ചർ വരുന്നത് ഞാനെതിരാണോ? ഞാൻ സി പി ഈ കേസിലെ ഏത് പ്രതി വരുന്നതിന് ഞാൻ സ്വാഗതമാണ്. അവരൊക്കെ ജയിലിൽ പോകണമെന്നുള്ള അഭിപ്രായമുള്ള ആളാണ്. ഞാൻ ഈ കേസ് വളരെ സസൂക്ഷ്മമായി പഠിച്ചൊരാളാണ്. അത് ഈ കേസ് മാത്രമല്ല, ഞാൻ കൈവച്ചിട്ടുള്ള ഏത് കേസ് നിങ്ങൾ നോക്കിക്കും, ആരും ജയിലിൽ പോകാതിരുന്നിട്ടില്ല. ഒരാൾ പുറത്ത് നടക്കുന്നുണ്ട്. അത് പിന്നെ എൻ്റെ കുഴപ്പം കൊണ്ടല്ല, എസ് എഫ് ഐയുടെ കുഴപ്പം കൊണ്ട് ഉണ്ടായതാണ്. എസ് എഫ് ഐയുടെ ആദ്യത്തെ രക്തസാക്ഷി ചൈതാലിയെ കൊന്ന ശങ്കരനാരായണൻ, അദ്ദേഹം കേരള നിയമസഭയിലേക്ക് കടന്നുപോയി. അത് ഞങ്ങളുടെ എം എൽ എ ആയിട്ടാണ് കടന്നുപോയത്, ബാബു പാലശ്ശേരി. അത് ഞാനാ പറഞ്ഞ അതിൽ വല്ല സംശയമുണ്ടോ? സി പി എമ്മിന് പി കെ ബിന് വല്ല സംശയമുണ്ടോ?
ഈ പി കെ വിജു പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഈ സതീഷുമായിട്ട് ഫോണില് പോലും സംസാരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഡിന്റെ മുന്നിൽ ഹാജരാകാനും താൻ തയ്യാറാണ്. അതൊന്നും എന്റെ വിഷയമല്ല, അതെന്റെ മാറ്ററല്ല, അതൊന്നും എന്റെ മാറ്ററല്ല. അത് പിന്നെ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ റിമാൻഡ് റിപ്പോർട്ട് കൊടുത്ത എവിടെയാണ്? കോടതിയിലാണ്. അതൊന്നും എന്റെ മാറ്ററല്ല. ഞാനത് യഥാർത്ഥ പ്രതികളെ, അതായത് ഈ ആദ്യം ഈ സംഭവം അന്വേഷിച്ച പി കെ ബിജു യഥാർത്ഥ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പല തെളിവുകളും മറച്ചു വെച്ചിട്ടുണ്ടോ? അല്ല, അതാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. എന്റെ കയ്യിലുള്ള, അല്ലെങ്കിൽ ഇ ഡിയുടെ കയ്യിലുള്ള സി പി എമ്മിന്റെ അന്വേഷണ റിപ്പോർട്ടിനകത്ത് സതീഷ് കുമാർ ഇല്ല. അതുകൊണ്ടാണല്ലോ ബിജു പറഞ്ഞത് ഇങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ടില്ല. ഞാൻ കൃത്യമായി പറഞ്ഞു, എന്റെ കയ്യിലുള്ള ഇ ഡിയുടെ കയ്യിലുള്ള സി പി എമ്മിന്റെ അന്വേഷണ റിപ്പോർട്ടിനകത്ത് സതീഷ് കുമാറിന്റെ പേരില്ല. അതാണല്ലോ ഞാൻ പറഞ്ഞത്. അതല്ലേ പുറത്തുവിടാൻ പറഞ്ഞത് സി പി എമ്മിനോട്? മുതിർന്ന നേതാക്കളെ ബിനാമികളെ ഒഴിവാക്കി. അല്ല, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, എന്റെ കയ്യിലുള്ള സി പി എമ്മിന്റെ ബി കെ ബിജുവും ഷാജനും തയ്യാറാക്കി ആ അന്വേഷണ റിപ്പോർട്ടിനകത്ത് സതീഷ് കുമാറിന്റെ പേരില്ല. ഒന്നാം പ്രതിയാണ്, ജയിലിലാണ് കിടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് അതിന്റെ നാൾ വഴിയും ബന്ധമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ നാൾ വഴിയും ബന്ധമാണ് പറഞ്ഞത്. ഇതിനകത്ത് ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അണിലക്കര ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. പി കെ ബിജുവിനെതിരായ ആരോപണങ്ങൾ, അദ്ദേഹം നേരത്തെ വാർത്താസമ്മേളനം നടത്തി ചില ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. പി കെ ബിജു ഇന്ന് അതിന് കോഴിക്കോട് വെച്ച് മറുപടി പറയുകയും ചെയ്തു. അങ്ങനെ അണിലക്കര ഉന്നയിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ കൈകളിൽ തെളിവുണ്ടെങ്കിൽ പുറത്തുവിടൂ എന്നാണ് പി കെ ബിജു പറഞ്ഞത്. അണിലക്കര ഇപ്പോൾ വീണ്ടും തന്റെ നിലപാട് ഉറച്ചു നിൽക്കുന്നത് ആവർത്തിക്കുകയും ചെയ്യുന്നു. സൂരജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അണിലക്കര? ഉന്മേഷ്, പ്രധാനമായും ഈ അണിലക്കര പറഞ്ഞു വെക്കുന്നത്, അദ്ദേഹം ഇന്ന് പി കെ ബിജു പറഞ്ഞത് ഈ കമ്മീഷന്റെ ഭാഗമായി, അതായത് ഈ കരുവന്നൂർ കേസിനെ കുറിച്ച് അല്ലെങ്കിൽ കരുവന്നൂരിലുണ്ടായ ഗുരുതര വീഴ്ചയെക്കുറിച്ച് പാർട്ടിയുടെ ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിട്ടില്ല, താൻ അത്തരത്തിൽ ഒരു അന്വേഷണ കമ്മീഷന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു പി കെ ബിജു ഇന്ന് പ്രസ് മീറ്റിൽ പറഞ്ഞു വെച്ചത്. പക്ഷേ അത് അപ്പാടെ തള്ളുന്ന തരത്തിലുള്ള രേഖകളാണ് അണിലക്കര അല്പം മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുകയും ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്യുന്നത്. പറഞ്ഞു വെക്കുന്നത് ഇതേ കമ്മീഷനിലെ അംഗമായിരുന്ന പി കെ ഷാജൻ, അദ്ദേഹം നിലവിൽ തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ അംഗമാണ്. ഈ പി കെ ഷാജൻ കഴിഞ്ഞ 8-ാം തീയതി ഈ കൗൺസിൽ യോഗത്തിൽ ഇത്തരത്തിൽ ഈ അഴിമതി ആരോപണം ഉയർന്നു വന്ന വേളയിൽ തന്നെ പി കെ ഷാജൻ അന്ന് അതിന് മറുപടിയായി പറഞ്ഞ കാര്യം കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. കൃത്യമായി അതിനെക്കുറിച്ച് ധാരണ പാർട്ടിക്കുണ്ട്. അതിൽ നിക്ഷേപിച്ച ആളുകളുടെ തുക അത് നഷ്ടപ്പെടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് അന്ന് പി കെ ഷാജൻ തന്നെ ഉറപ്പ് നൽകിയതാണ് എന്ന് അദ്ദേഹം തന്നെ ഈ പി കെ ഷാജൻ തന്നെ ഈ കൗൺസിലിൽ പറഞ്ഞു എന്നുള്ളതാണ് അണിലക്കര ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതേ കമ്മീഷനിലെ അംഗമായിരുന്ന പി കെ ഷാജൻ പറഞ്ഞ കാര്യങ്ങളെ എങ്ങനെ പി കെ ബിജുവിന് തള്ളിക്കളയാൻ കഴിയുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം ഇദ്ദേഹം പറയുന്നത് ഈ സംഭവത്തിലെ കൂടുതൽ തെളിവുകൾ നാളെ പുറത്തുവിടുമെന്നും അണിലക്കര പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനകത്ത് സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾക്ക് അത് അടക്കം പങ്കുണ്ട്. മുഖ്യപ്രതിയായിട്ടുള്ള സതീഷ് കുമാറിനെ അദ്ദേഹത്തെ ഇതിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നിൽ പി കെ ബിജുവിന്റെ ഇടപെടലുണ്ട് എന്നും നിലവിൽ ഈ അണിലക്കര ആരോപിക്കുന്നു. ശരി, സൂരജ് സജ്ജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.